ഏറ്റവും എളുപ്പമുള്ള വിഷയമേതെന്ന് കുട്ടികളോട് ചോദിച്ചാൽ അത്ര പെട്ടെന്നാരും പറയാത്തൊരു സബ്ജക്റ്റാണ് കണക്ക്. ചെറുപ്രായം മുതൽ ഏറെ പേരെയും വിഷമിപ്പിക്കുന്ന ഒരു വിഷയവും കണക്ക് തന്നെ. പക്ഷേ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെ കാലം വിവിധ കോളേജുകളിലെ കണക്ക് അധ്യാപികയായിരുന്ന സിസ്റ്റർ ജയറോസ് കണക്ക് പഠിക്കാനും അതുവഴി ജീവിത വിജയം നേടാനുമുള്ള എളുപ്പവഴികളെക്കുറിച്ച് പറയുന്നതെന്ന് കേട്ടു നോക്കൂ. CMC സഭയുടെ അങ്കമാലി പ്രൊവിൻസിലെ എഡ്യൂക്കേഷൻ കൗൺസിലറായ സിസ്റ്റർ സഭയുടെ കീഴിലുള്ള 21 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 10,000-ത്തിലധികം വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കുമെല്ലാം പരിശീലന കളരികൾ സംഘടിപ്പിക്കുന്നു. ഭാരത് മാതാ കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD സ്ഥാനത്ത് നിന്നും റിട്ടയർ ചെയ്ത സിസ്റ്റർ അവിടെ അധ്യാപികയായിരുന്ന കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ തന്നെ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം. ആ ദൃശ്യങ്ങളും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കാം സിസ്റ്ററിൻ്റെ അധ്യാപക ജീവിതത്തിലെ കണക്ക് വഴികൾ. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിൻ്റെ സ്വഭാവം നമുക്കുണ്ടാവും. അറിയാവോ നിങ്ങൾക്ക് അത് എന്നാണ്? ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിച്ചാൽ ഉണ്ടാവുന്ന മാത്തമാറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്നാ? കൃത്യത. കറക്റ്റ് ആണോ പറഞ്ഞത്? കൃത്യത. അത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും? കൃത്യതയുള്ളവരായിരിക്കും. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും നെറ്റി ചുളിയാറുണ്ട്. ശരിയാ, പലർക്കും മാത്തമാറ്റിക്സ് ഒരു ബാലികേറ മലയാണ്. എന്നാൽ ചെറുപ്പം മുതലേ മാത്തമാറ്റിക്സിനെ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മാത്തമാറ്റിക്സ് നല്ല എളുപ്പമാണ്. അതിനൊരു പക്ഷേ എൻ്റെ ഭവനത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് സഹായിച്ചിട്ടുണ്ടാവും. എൻ്റെ അപ്പച്ചൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻജിനീയറാണ്. അമ്മച്ചി ഒരു മാത്തമാറ്റിക്സ് അധ്യാപികയായിരുന്നു. സഹോദരങ്ങളും ആ തലത്തിൽ തന്നെ ജോലിക്കാരാണ്. ഞങ്ങളുടെ കുടുംബം മൊത്തം മാത്തമാറ്റിക്സിനെ സ്നേഹിച്ച ഒരു കുടുംബമാണ്. പലരുടെയും മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞാൻ അനലൈസ് ചെയ്തു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? 2+2 എത്രയാ? 4. അത് അമേരിക്കയിലും 2+2 എത്രയാ? 4 ആണ്. ആസ്ട്രേലിയയിലോ 4 ആണ്. കേരളത്തിലും 4 ആണ്. അപ്പൊ ഈ മാത്തമാറ്റിക്സ് എന്ന വിഷയം പഠിക്കുന്നവർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാവുന്ന പറയാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാണണം? നമുക്ക് ട്രൂത്ത്ഫുൾനെസ് കാണണം. നിങ്ങളൊക്കെ മാത്തമാറ്റിക്സ് എളുപ്പമുള്ളതെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. കണക്കിന് എന്തുകൊണ്ടാണ് കുട്ടികൾ ഭയപ്പെടുന്നത്? ഇത് എളുപ്പമാണ്, പക്ഷേ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. മാത്തമാറ്റിക്സ് എന്നും വളരെയധികം മാർക്ക് കുറച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്തിന് അടുത്തുള്ള പ്രഗത്ഭനായ ഒരു അധ്യാപകൻ്റെ അടുത്ത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടപ്പോൾ ആ അധ്യാപകൻ ചെയ്ത ചെറിയ കാര്യങ്ങൾ എന്നെ ഒത്തിരി സ്പർശിച്ചു. ആദ്യം 10-ാം ക്ലാസ്സിൽ എന്നും തോറ്റുകൊണ്ടിരുന്ന കുട്ടിയെ ആദ്യം ചെയ്തത് ബേസിക് ആയിട്ടുള്ള സങ്കലനം, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ, അഡീഷൻ, ഇതൊക്കെയാണ് ചെയ്യിച്ച് എവിടെയാണ് ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് കണ്ടെത്തി. ആ ബ്ലോക്ക് ശരിയാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോഴത്തെ സബ്ജക്റ്റ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ആ അധ്യാപകൻ ഒരു പ്രഗത്ഭനായ അധ്യാപകനാണ് എന്ന് ലോകം അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞത്. അതുവരെ തോറ്റിരുന്ന എൻ്റെ ആ സുഹൃത്ത് 10-ാം ക്ലാസ്സിൽ 1-ാമത്തെ പരീക്ഷയ്ക്ക് തന്നെ 50-ൽ 35 മാർക്ക് വാങ്ങി എന്നുള്ളത് ഒരു ക്രെഡിറ്റാണ്. ഇതൊരു പക്ഷേ ആ അധ്യാപകനെ പ്രഗത്ഭനാക്കുകയും ചെയ്തു. മാത്തമാറ്റിക്കലി റിലേഷൻ എന്നുള്ളത്, ഇറ്റ് ഈസ് എ റിലേഷൻ, ഈസ് എ ഫംഗ്ഷൻ ഫ്രം A to B ഇഫ് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് B. ഇവിടെയാണ് നമ്മുടെ മാത്തമാറ്റിക്സും ലൈഫും തമ്മിലുള്ള റിലേഷൻ വരുന്നത് അല്ലേ. മാക്സിമം നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് ഈ ലോകത്തിലൊരു അപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കൊണ്ട് വല്ല ഗുണമുണ്ടാ? ഇല്ല. ഇപ്പം ഈ റിലേഷൻ എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നിങ്ങളുടെ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തെല്ലാം റിലേഷൻസ് ഉള്ളേ? മനുഷ്യരായിട്ടുള്ള റിലേഷൻ ഉണ്ട്, പിന്നെ നേച്ചറായിട്ടുള്ള റിലേഷൻ ഉണ്ട്, ഓക്കെ, പിന്നെ ആരുമായിട്ട് റിലേഷൻ ഉണ്ട്? ദൈവം, ഗോഡായിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഈ മൂന്ന് റിലേഷനും മാത്തമാറ്റിക്കലി ലിങ്ക്ഡ് ആണ്. കണക്കിന്റെ അടിസ്ഥാന പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള വഴി 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയാണ് മാത്തമാറ്റിക്സിന്റെ അടിസ്ഥാനം കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും അസുഖം മൂലമോ അല്ലെങ്കിൽ ചിലപ്പോൾ അധ്യാപകരെ ഇഷ്ടപ്പെടാതെയോ മാത്തമാറ്റിക്സിനെ മറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ
മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്തമാറ്റിക്സിനെ ബാധിക്കും, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിനെ ബാധിക്കും. ഉദാഹരണത്തിന്, ഒരു നല്ല ബിൽഡിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല ഭംഗിയുണ്ടെന്ന്. പക്ഷേ എവിടെയെങ്കിലും ഒരു ഇഷ്ടിക അല്പം മാറിയിരുന്നാൽ, അല്ലെങ്കിൽ അതിരിക്കേണ്ട സ്ഥലത്ത് ശരിയായിട്ടിരുന്നില്ലെങ്കിൽ ആ കെട്ടിടം തന്നെ എപ്പോഴാണ് അതിൻ്റെ ബേസ് മറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മാത്തമാറ്റിക്സ്. ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കൊച്ചു അഡീഷൻ പോലും വലിയ ക്ലാസ്സുകളിലോ എഞ്ചിനീയറിംഗിലോ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. കണക്ക് എളുപ്പമുള്ളതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ സ്നേഹിക്കാൻ ഒരു കാര്യം, അതിന് ബേസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ബേസ് പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ പ്രാവീണ്യം നേടാൻ കഴിയും. മറ്റൊരു കാര്യം, പഠിപ്പിക്കുന്ന അധ്യാപകരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അധ്യാപകർ സ്നേഹിക്കപ്പെടാൻ യോഗ്യരായിരിക്കണം. എത്ര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, താല്പര്യമെടുത്ത് കുട്ടികളെ മനസ്സിലാക്കി അധ്യാപകർ പഠിപ്പിച്ചാൽ ഒരു കാരണവശാലും ആ കുട്ടികൾ പഠിക്കാതിരിക്കുകയില്ല. ട്യൂഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോൾ പല ഭവനങ്ങളിലും കണ്ടുവരുന്ന ഒന്നാണ് കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ, അതായത് LKG മുതൽ ട്യൂഷന് വിടുന്ന സമ്പ്രദായം. എനിക്ക് തോന്നുന്നു പലപ്പോഴും അത് നമ്മൾ ഈ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെയാണ്. അവർ എടുക്കേണ്ട സ്ട്രെസ് എടുക്കാത്തതുകൊണ്ട് മാനസികമായും ശാരീരികമായും അല്പം പോലും ശക്തിയില്ലാത്ത മക്കളായിത്തീരുന്നു. പണ്ട് നമ്മുടെ കാർന്നമാരുടെ കാലത്തൊക്കെ നമുക്കറിയാം എത്ര കാര്യങ്ങളാണ് അവർ മനക്കണക്കായിട്ട് കൂട്ടിയിരുന്നത്. അഭ്യസ്ത വിദ്യരല്ലെങ്കിൽ പോലും കടയിൽ പോയി പല ആൾക്കാരും എന്ത് വേഗത്തിലാണ് മനക്കണക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ബാക്കി കൊടുക്കുന്നു. പക്ഷെ ഇന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അത് സാധിക്കില്ല. എന്താണ് കാരണം? കാരണം ഈ കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും എല്ലാം ഒരിക്കലും ഗുണന പട്ടിക പഠിക്കാനായിട്ട് അവർക്ക്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ എബിലിറ്റി, റീസണിങ് എബിലിറ്റി എടുക്കാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുന്നില്ല. കണക്ക് പഠിച്ചാൽ അത് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? അപ്പൊ മാത്തമാറ്റിക്സിന്റെ വേറെ ഒരു സ്വഭാവമാണ് പ്രോബ്ലം സോൾവിങ്, അല്ലേ? നിങ്ങൾ കൊച്ചു ക്ലാസ് തുടങ്ങി പഠിച്ചിട്ടുണ്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക? പണ്ടുണ്ടായ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്യും, അങ്ങനെയല്ലേ? എന്നിട്ട് ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരും. ഇത് മാത്തമാറ്റിക്സ് പഠിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാ? ഇല്ല, എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. ചിലവർക്ക് എന്തുണ്ടാവില്ല, ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ കിട്ടില്ല. ആ സൊല്യൂഷൻ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്താ? എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കിട്ടാത്തതിൻ്റെ കാരണം അനലൈസേഷൻ കറക്റ്റ് അല്ല, ലോജിക്കായിട്ട് അനലൈസ് ചെയ്യണം. ഇപ്പം മാത്തമാറ്റിക്സ് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കാര്യങ്ങളൊക്കെ ലോജിക്കായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും? പ്രോബ്ലം സോൾവ്. ഈ ഹൈസ്കൂൾ നിങ്ങളുടെ +2 കഴിഞ്ഞു, ഇനി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്തോറും പ്രോബ്ലംസിൻ്റെ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കൊച്ചിലുള്ള പ്രോബ്ലംസ് അല്ല വലുതാകുമ്പോഴുള്ള പ്രോബ്ലംസിന്. ആ പ്രോബ്ലത്തിലും ഈ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിനെ സ്നേഹിക്കുന്നവർ എന്ത് കണ്ടുപിടിക്കും? സോൾവ് ചെയ്യാൻ കണ്ടുപിടിക്കും. പെട്ടെന്ന് എന്തിലേക്കൊന്നും പോവില്ല. ഒരു പ്രോബ്ലം വരുമേ ആത്മഹത്യയിലേക്കോ അങ്ങനെയുള്ള ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തളർന്ന് പോകില്ല. കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇത്രയും കൊല്ലം ഭാരതമാതാ കോളേജില് ഗണിത ശാസ്ത്ര അധ്യാപകയായി വർക്ക് ചെയ്യുന്ന എന്റെ അനുഭവം പറയുകയാണെങ്കിൽ, 1-ാം ക്ലാസ് മുതൽ A+ നേടി 10-ാം ക്ലാസ്സിൽ A+ നേടിയ കുട്ടികളെക്കാളും നല്ല പെർഫോമൻസ്, അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാര രീതിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നത് ഹയർ എഡ്യൂക്കേഷനിൽ മിക്കവാറും A+ കിട്ടിയില്ലെങ്കിലും സാധാരണ ലെവലിൽ ജയിച്ചവർ, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ചവർ ഇവരൊക്കെയാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്. അവർ ചോദിക്കുന്നത്, അവർക്ക് ആവശ്യമായത് എല്ലാം കൊടുത്തവരെ വളർത്തുന്ന ശീലം നാം ഒഴിവാക്കണം. കാരണം ജീവിതകാലം മുഴുവൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല. കൊച്ചു പ്രായങ്ങളിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചെറുത് സാധനങ്ങളായിരിക്കും, ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ പ്രായമായാൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ആ രീതി കുട്ടികളുടെ മനോധൈര്യവും അവർക്ക് മെൻ്റൽ എബിലിറ്റി അവരെ നഷ്ടപ്പെടുത്തും. പകരം അവരുടെ കഴിവുകൾ വളരാൻ, അവർ റിസ്കിലൂടെ കടന്നുപോയാൽ മാത്രമേ അവർക്ക് അവരുടെ കഴിവുകൾ വളർത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ വളർന്നാൽ മാത്രമേ 10-ാം ക്ലാസ് വരെയല്ലേ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു ചെയ്യിപ്പിക്കാനും പറ്റുള്ളൂ. പിന്നെന്ത് ചെയ്യണം? അവർ തന്നെ പഠിക്കണം. ഹയർ എഡ്യൂക്കേഷൻ എപ്പോഴും സെൽഫ് സ്റ്റഡിയാണ്. ഈ സെൽഫ് സ്റ്റഡിക്ക് ചെറിയ ക്ലാസ് മുതലുള്ള ട്രെയിനിങ് കൊടുക്കണം. അതുകൊണ്ട് ഈ ട്യൂഷൻ സമ്പ്രദായം, മിക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലുള്ള ഈ ട്യൂഷൻ സമ്പ്രദായത്തെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്.
നമുക്ക് കുട്ടികൾക്ക് അവരെ തന്നെ റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടത്ര കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയങ്ങളിലൊക്കെയും ഒരു സപ്പോർട്ട് നമ്മുടെ അധ്യാപകരോ അല്ലെങ്കിൽ വീട്ടിലെ പാരൻസോ അത് കൊടുക്കണം. അവർക്ക് അതിനുള്ള പഠിപ്പോ കഴിവോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അടുത്തുള്ള ആരെ കൊണ്ടെങ്കിലും ഒരു സപ്പോർട്ട് കൊടുപ്പിക്കാൻ നിങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അത് അടിത്തറ പാകാൻ ഒത്തിരി നല്ല ഒരു ആശയമാണ്. സിസ്റ്റർ എപ്പോഴും സിസ്റ്ററായിരുന്നു എനിക്ക് മാതൃക. ഇപ്പം ഈ അധ്യാപക ജോലിക്ക് കയറുമ്പോഴും സിസ്റ്റർ പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങൾ, എങ്ങനെ ഒരു കുട്ടീനെ പഠിപ്പിക്കണം, എത്ര പഠിക്കില്ലാത്ത കുട്ടിയാണെങ്കിലും അയാളെ നോട്ട് ചെയ്തിട്ട് അയാളെ നന്നായിട്ട് പഠിപ്പിക്കാനും അയാളുടെ എല്ലാ കാര്യങ്ങളും നല്ല കാര്യമായിട്ട് മനസ്സിലാക്കി അയാൾക്ക് സപ്പോർട്ട് ചെയ്യുക. അയാളെ മാർക്ക് എത്ര ലോ ആണെങ്കിലും അടുത്ത സെമ്മ ആകുമ്പോഴത്തേക്ക് ആ മാർക്ക് നന്നായിട്ട് ഉയർച്ചയിലെത്താൻ സിസ്റ്റർ നന്നായിട്ട് പ്രയത്നിക്കാറുണ്ട്. സിസ്റ്ററാണ് എനിക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ. വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ജയമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു നമുക്കറിയാം, മാതാപിതാ ഗുരു ദൈവം, ഒരു ഗുരു സ്ഥാനത്തിനേക്കാളും കുറച്ചുകൂടി മേലെയുള്ള ഒരു സ്ഥാനമാണ് മാതാവിന് നമ്മൾ കൊടുക്കുന്നത്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപക തന്നെ ഏൽപ്പിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒറ്റ കുട്ടികളും വഴിതെറ്റി പോകില്ല.